വെങ്കടേശായ നമഃ. നമസ്കാരം. ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ തിരുപ്പതി അപ്ഡേറ്റ്സ് എന്താണെന്ന് കാണാം. അതനുസരിച്ച് 12/8/2022 വെള്ളിയാഴ്ചത്തെ കണക്ക് പ്രകാരം സർവദർശന സമയവും കൂടാതെ തന്നെ 300 രൂപയുടെ ദർശന സമയങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടെങ്കിൽ മാത്രം തന്നെ തിരുപ്പതിയിൽ ഇപ്പോഴുള്ള സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ തിരുപ്പതി ഡീറ്റെയിൽസ് എല്ലാം കാണുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പവിത്രോത്സവ ടിക്കറ്റ് ലഭിച്ചിരുന്നു. അവർ 3 ദിവസം ഭഗവാന്റെ സേവകളെല്ലാം കണ്ട് തൊഴുതു മടങ്ങിയിരുന്നു. അപ്പോൾ ആ ഭഗവാന്റെ സേവയ്ക്ക് പങ്കെടുത്തവർക്കായിട്ട് അവിടെ നിന്ന് ഭഗവാന്റെ പവിത്രമാലയും അതുപോലെ തന്നെ ഭഗവാൻ അണിയിച്ച മുണ്ടും കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ സന്തോഷം അവർ നമ്മളുമായിട്ട് പങ്കുവെച്ച് അതിനുശേഷം നമ്മുടെ വീഡിയോകളിലൂടെ അത് ഉൾപ്പെടുത്താനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് അത്രയേറെ സന്തോഷമുണ്ടായിരുന്നു. കാരണം ഒരിക്കലും ജീവിതത്തിൽ ലഭിക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് അവർ ആദ്യമായി തിരുപ്പതിയിലേക്ക് പോയതും അതുപോലെ തന്നെ ഓരോ സംശയങ്ങളും നമ്മളോട് ചോദിച്ച് എല്ലാം അതിനനുസരിച്ചുള്ള വേണ്ട രീതിയിൽ ചെയ്തതിന് ശേഷം അവർ ഇത് 2ാമത് തവണ തിരുപ്പതിയിലേക്ക് പോയിരിക്കുകയാണ്. 2500 രൂപയുടെ ഒരു ടിക്കറ്റിന് ഭഗവാനെ അടുത്തു നിന്ന് കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചത് തന്നെ അവർ ചെയ്ത ഒരു പുണ്യമായിട്ടാണ് ഞാൻ പറയുന്നത്. അവർ എനിക്ക് ഈ വീഡിയോ അയച്ചതെന്ന് ഞാൻ അവരോട് പ്രത്യേകമായിട്ട് നന്ദി നമ്മുടെ വീഡിയോയിലൂടെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതാണ് അവർക്ക് കിട്ടിയ പ്രസാദം. ഈ വീഡിയോ നമുക്ക് അയച്ചതിനായിട്ട് ഞാൻ പ്രത്യേകമായിട്ട് അവരോട് നന്ദി രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സർവദർശന കണക്കുകൾ എന്താണെന്ന് കാണാം. ഇന്നലത്തെ കണക്ക് പ്രകാരം സർവദർശനത്തിന് ഏകദേശം 20 മണിക്കൂർ വരെയാണ് കാത്തിരുന്നിരിക്കുന്നത്. വരിയിൽ തന്നെ 9 മണിക്കൂറും അതുപോലെ തന്നെ കമ്പാർട്ട്മെൻറ്റുകൾ 2 കമ്പാർട്ട്മെൻറ്റുകളിലായിട്ട് 4 മണിക്കൂറൊന്നിലും 5 മണിക്കൂർ 1 എണ്ണത്തിലുമാണ് കാത്തിരുന്നിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും വരിയിൽ 1.5 മണിക്കൂർ വരെ കാത്തിരുന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികളെയെല്ലാം കൊണ്ടുപോകുന്നവരുണ്ടെങ്കിൽ സ്നാക്സുകളും വാട്ടർ ബോട്ടിലുകളും എല്ലാം കയ്യിൽ കരുതാം. കാരണം വരിയിൽ നിൽക്കുമ്പോൾ നമുക്ക് റെസ്റ്റ് റൂം പോകുവാനും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കഴിക്കുവാനും ഉള്ള സൗകര്യങ്ങൾ കുറവാണ്. കമ്പാർട്ട്മെൻറ്റിലാവുമ്പോൾ അവിടെ തന്നെ നമുക്ക് കഴിക്കാനുള്ളതും കുടിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ വരിയിൽ ഒരുപാട് നേരം നിൽക്കേണ്ടി വരുന്നതുകൊണ്ട് കൊച്ചുകുട്ടികളെ കൊണ്ടുപോകുന്നവർ പ്രത്യേകമായിട്ടും കയ്യിൽ വാട്ടർ ബോട്ടിലും സ്നാക്സും അതുപോലെ തന്നെ നമ്മൾ പോവുകയാണെങ്കിലും വെള്ളം പ്രത്യേകമായിട്ട് കയ്യിൽ കരുതാൻ ശ്രദ്ധിക്കണം. തിരക്ക് വളരെയേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ തന്നെ അവർ അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു തിരക്കുകൾ ഈ 4-5 ദിവസം വളരെ കൂടുതലാണ് എന്ന്. അതനുസരിച്ച് അമ്പലത്തിൻ്റെ ചുറ്റുപാടും തന്നെ തിരക്കുണ്ട്. അതുപോലെ തന്നെ രാമകൃഷ്ണ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്നും തിരക്കുകൾ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറങ്ങിപ്പോകുന്ന ഭക്തജനങ്ങളെക്കാട്ടിയും കൂടുതൽ കയറി വരുന്ന ഭക്തജനങ്ങളാണ് തിരുമലയിലുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ളവരും പുതിയതായിട്ട് വരുന്നവരും എല്ലാം കൂടെ ചേരുന്ന സമയത്ത് വളരെയേറെ തിരക്കുണ്ട്. ലഗേജ് എടുക്കാൻ പോകുന്ന സ്ഥലത്ത് കൂടി ഏകദേശം 1.25 മണിക്കൂർ വരെ കാത്തിരുന്നതിന് ശേഷമാണ് ലഗേജ് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ സ്പെഷ്യൽ എൻട്രി ദർശനമായ 300 രൂപയുടെയും അതുപോലെ തന്നെ വിർച്വൽ സേവയായ 500 രൂപയുടെയും 1000 രൂപയുടെയും ടിക്കറ്റിനെല്ലാം മാക്സിമം 3.25 മണിക്കൂർ വരെ മാത്രമേ ഇന്നലെ സമയം എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ സീനിയർ സിറ്റിസണിന് പോകാനുള്ളവർ അവർ ടിക്കറ്റ് ഈ ദിവസങ്ങളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ 3 മണിക്ക് ശേഷം പോയി വരിയിൽ നിൽക്കുക. ആ സമയത്ത് കുറച്ച് തിരക്ക് കുറവായിരിക്കും. അതുകൊണ്ടാണ് ആ സമയത്ത് പ്രത്യേകമായി എടുത്തു പറയുന്നത്. ഈ 15-ാം തീയതി വരെ മാത്രമല്ല, അതിനുശേഷം ഗോകുലാഷ്ടമി, ശനി, ഞായർ എന്നീ ദിവസങ്ങളെല്ലാം അടുപ്പിച്ചു വരുന്നത് കാരണം ആ അടുത്ത ആഴ്ചയും തിരക്കുകൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികളെ കൊണ്ടുപോകുന്നവരും സർവദർശനത്തിന് പോകുന്നവരും പ്ലാനുകൾ മാറ്റിവെക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ തിരക്കിൽ പെടാൻ സാധ്യതയുള്ളത് കാരണമാണ് നമുക്ക് TTD ദേവസ്വം ബോർഡിൻ്റെ പ്രസ് നോട്ടിലും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ അവിടുത്തെ റൂമുകളുടെ നിലവാരം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് റൂമുകൾ ഓഫ്ലൈനിലായിട്ട് കിട്ടാൻ വളരെ പ്രയാസമായിട്ടാണ് അവർ തോന്നുന്നത്. കാരണം CR ഓഫീസിന് മുമ്പിൽ രാവിലെ 5 മണിക്കൊക്കെ പോയി നിന്നവർക്ക് 12 മണിയായിട്ടും റൂമുകൾ ലഭിച്ചില്ല എന്ന് ഒരുപാട് പേര് അവിടെ പരാതി പറയുന്നുണ്ട്. കൂടാതെ തന്നെ രാമകൃഷ്ണ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തും അതുപോലെ തന്നെ ബാലാജി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തും എല്ലാം ഒരുപാട് പേര് ലഗേജ് എടുക്കാനും റൂമുകൾക്ക് വേണ്ടിയുള്ള വരിയിലും ഒരുപാട് നേരം കാത്തു നിൽക്കുന്നു. കൂടാതെ തന്നെ ലഡു കൗണ്ടറിന് മുമ്പിൽ ഒരു പറ്റം ജനങ്ങൾ കൂടി നിന്ന് അവിടെ ബഹളവും അടിയും എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. കാരണം തിരക്കുകൾ നമ്മൾ പറഞ്ഞ പോലെ പ്രതീക്ഷിക്കാത്ത തിരക്കുകളാണ് വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഭക്തജനങ്ങളാണ് ഇപ്പോൾ കൂടുതലും കാണുന്നത്.
അതുപോലെ അന്നദാന മണ്ഡപത്തിന് മുമ്പിൽ ഏകദേശം ഒരു 2.5 മണിക്കൂറെങ്കിലും വരിയിൽ നിൽക്കേണ്ടി വരുന്നുണ്ട് എന്നാണ് ഭക്തജനങ്ങൾ പറയുന്നത്. ചിലപ്പോൾ ഓരോ സമയത്തിനനുസരിച്ച് ആ തിരക്കുകളുടെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. നമ്മൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ തിരക്കില്ലെങ്കിൽ ഏകദേശം അരമണിക്കൂർ വരയ്ക്ക് മാത്രം കാത്തുനിന്നാൽ മതിയാവും. പക്ഷേ 2.5 മണിക്കൂർ വരെ കാത്തിരുന്ന് അന്നദാനം കഴിച്ചു വന്ന ഭക്തന്മാരും ഇന്നലെ അവിടെ ഉണ്ട്. കൂടാതെ ഒക്ടോബർ മാസത്തേക്കുള്ള 300 രൂപ ദർശന ടിക്കറ്റ്, അതുപോലെ തന്നെ തിരുപ്പതി സെപ്റ്റംബർ മാസത്തെ അക്കമഡേഷൻ, അതുപോലെ സെപ്റ്റംബർ മാസത്തെ അംഗപ്രദക്ഷിണ ടിക്കറ്റ് ഇവയൊന്നും തന്നെ ഇതുവരേക്കും ഓപ്പൺ ആയിട്ടില്ല. അതിൻ്റെ അപ്ഡേറ്റ് ഈ മാസം 20-ാം തീയതിക്ക് ശേഷം ഉണ്ടാവും. അപ്പോൾ ആ അപ്ഡേറ്റുകൾ വന്ന ഉടൻ തന്നെ ഞാൻ നിങ്ങളുമായിട്ട് അറിയിക്കുന്നതായിരിക്കും. ഓഗസ്റ്റ് മാസത്തെയും സെപ്റ്റംബർ മാസത്തെയും 300 രൂപ ദർശന ടിക്കറ്റ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ബുക്കായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അങ്ങനെ നമുക്ക് ടിക്കറ്റ് എടുത്തു പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ഓഫ്ലൈനിൽ 300 രൂപയുടെ ടിക്കറ്റുകൾ കൊടുക്കുന്നില്ല. ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഓഫ്ലൈനിൽ 300 രൂപയുടെ ടിക്കറ്റ് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് കമൻറ്റിലൂടെ നമ്മളോട് ചോദിക്കുന്നുണ്ട് 300 രൂപയുടെ ടിക്കറ്റ് എടുത്തു തരാൻ സാധിക്കുമോ എന്ന്. സെപ്റ്റംബർ 20-ാം തീയതിയും 26-ന് ശേഷം ബ്രഹ്മോത്സവം നടക്കുന്നത് കാരണം ആ ദിവസങ്ങളിൽ ടിക്കറ്റ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ റിലീസിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. കൂടാതെ തിരുപ്പതി അക്കമഡേഷൻ ലഭിക്കുന്നുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. തിരുപ്പതിയിലെ അക്കമഡേഷൻ ഓഫ്ലൈനായിട്ട് ലഭിക്കുന്നുണ്ട്. ശ്രീനിവാസം കോംപ്ലക്സ്, അതുപോലെ തന്നെ ഗോവിന്ദരാജ ചൗൾട്രി എന്നീ സ്ഥലങ്ങളിൽ 300 രൂപയുടെയും 500 രൂപയുടെയും 1000 രൂപയുടെയും ടിക്കറ്റ് ഓഫ്ലൈനായിട്ട് ലഭിക്കുന്നുണ്ട്. കുറച്ച് നമ്മൾ വരിയിൽ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ താഴെ നമുക്ക് റൂമുകൾ ലഭിച്ചില്ലെങ്കിൽ കൂടി നമുക്ക് 500 രൂപയോ 1000 രൂപയോ കൊടുത്ത് പ്രൈവറ്റായിട്ട് റൂമുകൾ എടുക്കാം. അവിടെ ലോഡ്ജുകളും റൂമുകളും ഹോട്ടലുകളും എല്ലാം തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട്. ഇത് ലഭിച്ചില്ലെങ്കിൽ മാത്രം ആ ഒരു ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. കൂടാതെ തിരുപ്പതിയിൽ ദർശനത്തിനെത്തുന്നവർക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ കൈവശം വെക്കുന്നത് തെറ്റില്ല, പക്ഷേ അവർ അതൊന്നും ചെക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ മാസ്ക് നിർബന്ധമാണെങ്കിൽ നമ്മുടെ സേഫ്റ്റിക്ക് വേണമെങ്കിൽ നമുക്ക് മാസ്ക് അണിയാം, അതല്ലാതെ അവിടെ അതിന് പ്രത്യേകമായിട്ടൊന്നും ചെക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമുക്കൊരു ടെൻഷനും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായി മറ്റുള്ള ഭക്തജനങ്ങളിലേക്ക് കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കടേശായ നമഃ.